ന്യൂസിലാൻഡിനെതിരെ ടെസ്റ്റ് പരമ്പര നഷ്ടപ്പെട്ട ഇന്ത്യ നവംബർ 1 അഭിമാന പോരാട്ടത്തിനിറങ്ങുകയാണ്. ഒരു മത്സരമെങ്കിലും ജയിച്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്കുള്ള വഴി എളുപ്പമാക്കാനാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത്. ഇനി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ബർത്ത് ഉറപ്പിക്കാൻ അവശേഷിക്കുന്ന 6 മത്സരങ്ങളിൽ 4 ജയമാണ് ഇന്ത്യക്ക് വേണ്ടത്. മുംബൈയിലും ജയിക്കാനായില്ലെങ്കിൽ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് പരമ്പരയിൽ 4 മത്സരങ്ങളിൽ ടീമിന് വിജയിക്കേണ്ടതായി വരും. എന്നാൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ഇത്രയും ടെസ്റ്റുകൾ ജയിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തുകൊണ്ടും ആദ്യ 2 മത്സരങ്ങളിലും ലഭിക്കാതിരുന്ന വിജയം 3ാം ടെസ്റ്റിലൂടെ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാകും തന്നെ ടീം ഇന്ത്യ. മുംബൈ ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത്. പൂനെയിൽ കളിച്ച ടീമിനെ വെച്ച് പരിഗണിക്കുമ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫി മുൻനിർത്തി KL രാഹുലിനെ പ്ലേയിംഗ് 11 ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. പൂനെ ടെസ്റ്റിൽ പ്രതീക്ഷിക്കാത്ത ഉയരാതെ പോയ സർഫ്രാസ് ഖാനിന് പകരമായിട്ടായിരിക്കും KL രാഹുൽ പ്ലേയിംഗ് 11ലേക്ക് എത്തുക. ആകാശ് ദീപിന് പകരം ടീം മുഹമ്മദ് സിറാജിനെ പ്ലേയിംഗ് 11ലേക്ക് മടക്കി കൊണ്ടുവരുമെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2ാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്ന വാഷിംഗ്ടൺ സുന്ദർ പ്ലേയിംഗ് 11ലെ സ്ഥാനം ഉറപ്പാക്കിയപ്പോൾ അശ്വിനും ജഡേജയും പ്ലേയിംഗ് 11ൽ തുടരും. ആകാശ് ദീപിന് പകരം സിറാജ് ടീമിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ജസ്പ്രീത് ബൂമർ തന്നെയായിരിക്കും ടീമിന്റെ പേസ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുക. അതോടെ തന്നെ 3ാം ടെസ്റ്റിനുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിംഗ് 11നെ പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, SSC ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, സർഫ്രാസ് ഖാൻ അല്ലെങ്കിൽ KL രാഹുൽ, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, ആർ അശ്വിൻ, മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബൂമ്ര എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.